ഹലോ അപ്പോൾ എല്ലാ മച്ചന്മാർക്കും വാൾട്ടർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയോട് സ്വാഗതം. മച്ചന്മാർ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇതാ ഇവിടെ കണ്ടില്ലേ മൂന്ന് പേര് മുട്ടുകുത്തി നിൽക്കുന്നത്. ഇതേപോലെ സോളോ സ്കോഡ് കളിക്കുന്ന സമയത്ത് ആ ഒരു ഫുൾ സ്കോഡിനെ എങ്ങനെ വീത്താം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നിൽ മുട്ടുകുത്തിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോയുടെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേരുടെ സജഷൻ ആയിരുന്നു. ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ, എന്ത് വീഡിയോസാണ് വേണ്ടതെന്ന് വേണ്ടത്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിജിഎംഐയുടെ സോളോ സ്കോഡ് ഗെയിം പ്ലേ അല്ലെങ്കിൽ ബിജിഎംഐയുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ടും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തത്. അതാണ് കാരണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഈ ടിപ്സും ട്രിക്സും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊച്ചു കൊച്ചു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇതിപ്പോൾ ഇത് അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കൊച്ചു കൊച്ചു ടിപ്സുകളെല്ലാം നിങ്ങൾ ഈ ഒരു കളിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ആരാണ് ഇരുന്ന് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കളിക്കുന്ന ഈ ഒരു ഗെയിം പ്ലേയിൽ അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന ഒരു ഗെയിം പ്ലേൻ്റെ സ്റ്റൈലിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റുന്ന മനസ്സിൽ സ്വയം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എങ്ങനെയാണെന്നെങ്കിൽ ഫസ്റ്റ് ഞാൻ തന്നെയാണ് ചാവ, എനിമേക്ക് എപ്പോഴും എന്തോ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ ഒരിക്കലും കാണാൻ പാടില്ല. ഓക്കെ, പിന്നെ നമ്മൾ പോയ നമ്പർ 1, ഇപ്പോൾ എന്താ സംഭവിച്ചേ, ഈ ഒരു സ്കോഡിൽ മൂന്ന് പേരെ ഞാൻ നോക്കട്ടു, ലാസ്റ്റ് ആൾ എന്നെ കൊന്നു. അപ്പോൾ അവിടെ എന്താ ഉണ്ടായത്, മൂഞ്ചി. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ഈ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറച്ചെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ട് മേ ബി ചിലവരൊക്കെ ഒന്ന് പോയി കളിച്ചു നോക്കും. അങ്ങനെ കളിച്ചു നോക്കാൻ നേരത്തെ ആദ്യം തന്നെ എനിമിയുടെ കൈകൊണ്ട് പടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല. കാരണം എന്താ, പടം ആയിക്കോട്ടെ, സോ വാട്ട്, ചാവാണ്ടിരിക്കാൻ നിങ്ങൾ ഹാക്കറൊന്നുമല്ലല്ലോ, നോർമൽ പ്ലെയറാണ്. നോർമൽ പ്ലെയേഴ്സ് ആകുമ്പോൾ ഒന്ന് ഇടക്ക് തട്ടിയും മുട്ടിയും ചത്തുന്നൊക്കെ വരും, പെട്ടിക്കായി എന്നൊക്കെ വരും. എന്ന് വെച്ചപ്പോൾ എന്താ, നമ്മൾക്ക് ചാവാണ്ടിരിക്കാൻ പറ്റുമോ? ഇനി നമ്മൾ ഹാക്കറാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ പോയി ചാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് തളരാൻ പാടില്ല, നെവർ ഗിവ് അപ്പ്. ഉടനെ തന്നെ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഓരോന്നോരോന്നേ തിരിച്ചു കൊടുക്കുക. അതിപ്പോൾ തിരിച്ചു കൊടുക്കാൻ നേരത്തെ നിങ്ങൾ മുന്നേ അടിച്ചുറക്കി ആ എനിമിനെ തന്നെ പോയി കൊല്ലണം എന്നല്ല, പുതിയൊരു എനിമിനെ അടിച്ചിട്ട് എന്നിട്ട് ആ ഒരു പഴയ പണ്ടത്തെ ആ ഒരു ദേഷ്യം ഇവിടെ തീർക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ടിപ്പ് നമ്പർ 2, ഹൗ ടു സർവൈവ് ഫ്രം പ്രൊഫഷണൽ ക്യാമ്പർ. ഓക്കെ, അപ്പോൾ ചില ക്യാമ്പേഴ്സ് ഉണ്ടാവും നന്നായിട്ട് ക്യാമ്പയിൻ അറിയാം, പക്ഷേ കളിക്കാൻ ചിലപ്പോൾ തീരെ അറിഞ്ഞിടണമെന്നില്ല. അപ്പോൾ അവർക്ക് കളിക്കാൻ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു ക്യാമ്പർ ഉണ്ട്, തൊട്ടടുത്ത് ലെഫ്റ്റിൽ ആ ഒരു റൂമിൽ ക്യാമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, കാരണം എനിക്ക് ഫൂട്ടേക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ കയറി ചെന്നിട്ട് കാര്യമില്ല, കാരണം അവർ ക്യാമറാണല്ലോ, അവർക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് ആ റൂമിൽ ഒളിച്ചു നിൽക്കല്ലേ. അപ്പോൾ നമ്മൾ അവർ ക്യാമ്പർ ആണെങ്കിൽ നമ്മൾ ക്യാമറിൻ്റെ അച്ഛനാണ് തെളിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്യാമ്പ് ചെയ്യലവിടെ ചെയ്യുന്നത് നമ്മൾ വേറൊരു ഇതേപോലത്തെ എന്തെങ്കിലും കുരുട്ട് ബുദ്ധി നമ്മൾ ചിന്തിച്ചിട്ട് ഇങ്ങനെ ടാക്ടിക്കലായിട്ട് ചെയ്യാൻ നോക്കുക, നമ്മൾ ഫൂട്ടൊന്നും കൊടുക്കാതെ അതേപോലെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു വഴി കാണും. അങ്ങോട്ട് നേരിട്ട് ചെല്ലാതെ തന്നെ പല കുറുക്ക് വഴികളും ഉണ്ടാവും, അവൻ്റെ ബാക്കിൽ പോയി അടിക്കാനോ അല്ലെങ്കിൽ അവ അറിയാതെ അവൻ്റെ തലക്ക് പോയി ഒരു അടി കൊടുക്കാനൊക്കെ നല്ല വഴികളുണ്ടാവും ഇതേപോലെ. അപ്പോൾ അങ്ങനത്തെ വഴികൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണെങ്കിൽ നോക്കുക. നേരിട്ട് വഴി വഴി നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വളഞ്ഞ വഴി പിടിക്കുക. ഓക്കെ, അപ്പോൾ അതാണ്ടേ അവൻക്ക് കളിക്കാൻ അറിയില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാം, കാരണം എന്നെ കണ്ടിട്ടും കിളി പോയ മാതിരി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഞാൻ സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ട് ആണ്, അപ്പോൾ അതിനാണ് അതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനത്തെ പ്ലേയേഴ്സ്. പക്ഷേ എന്തായാലും പുതിയൊരു അക്കൗണ്ട് കയ്യിൽ ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ പേരും കാര്യമെല്ലാം മാറ്റിയിട്ട് ഞാൻ ആ ഒരു അക്കൗണ്ട് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ഒരു അക്കൗണ്ടിൽ ഇങ്ങനെ കളിക്കുന്നത് കണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി എന്തായാലും ഈ ഒരു ബുധനാഴ്ച, ഇതിപ്പോൾ നിങ്ങൾ എന്നാ വീഡിയോ കാണുന്നത് അറിയില്ല, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം തിങ്കളാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുധനാഴ്ച പുതിയ അക്കൗണ്ട് സെറ്റ് ആവുന്നുണ്ട്, അതിൻ്റെ പേരും കാര്യമെല്ലാം മാറ്റും, അതിനു ശേഷം റിവീൽ ചെയ്യും, അതിനു ശേഷം ഞാൻ ആ ഒരു അക്കൗണ്ടിലേക്കും കളിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സോളോ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു സ്ക്വാഡ് ഹൗസിനൊക്കെ പോയി നേരെ റഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെയേഴ്സ് വഴിക്ക് കയറുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ചെറിയൊരു ഉടായ്പയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒറ്റയടിക്ക് നമുക്ക് സ്റ്റെയേഴ്സ് ഒന്നും കയറാതെ അവരറിയാതെ നമുക്ക് അവരെ അടിച്ച് കൊല്ലാൻ പറ്റും. ഇപ്പോൾ ഞാനിത് എക്സാമ്പിൾ കാണിച്ചിരുന്നത് സ്ക്വാഡ് കളിച്ചിട്ടാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് നമുക്ക് എന്താ പറയുക, സോളോ സ്ക്വാഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നേരെ പോയിട്ട് സ്ക്വാഡ് ഹൗസ് കുത്തിക്കുന്നതിൻ്റെ പേര് ഇതേപോലെ ജസ്റ്റ് ചിരിച്ചോ ഒന്ന് വണ്ടി നിർത്തുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നേരെ വണ്ടിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എന്താ പറയുക, ഈ ഒരു വണ്ടിയും പിന്നെ ഒരു വീട് നിൽക്കുന്ന ഈ ഒരു ഇടം ഉണ്ടല്ലോ അങ്ങോട്ട് പോവുക. അതിനുശേഷം ജമ്പ് ബട്ടൺ സ്പാം ചെയ്തുകൊണ്ടേ നിൽക്കുക, നിൽക്കിക്കൊണ്ടേ നിൽക്കുക. അതിനോടൊപ്പം തന്നെ ലെഫ്റ്റിലുള്ള നമ്മുടെ ജോയിസ്റ്റിക്ക് സ്പ്രിൻറ്റിൻ്റെ അങ്ങോട്ട് വലിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, ജസ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ബാക്ക് അടിക്കുക. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ സെക്കൻഡ് ഫ്ലോറിലെത്തും, അതിനുശേഷം ഇവിടെയുള്ള എനിമിനെ വേണമെങ്കിൽ നമുക്ക് അടിക്കാൻ സർപ്രൈസ് അറ്റാക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു ട്രിക്ക് എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് സ്കോഡ് കളിക്കുകയാണെന്നുണ്ടെങ്കിലും സോളോ സ്കോഡ് കളിക്കുകയാണെങ്കിലും ഏത് കളിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറാൻ നേരത്തെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ അത് ശീലമാവും, പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കയറാൻ പറ്റും.
നമ്മൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു എനിമി സ്മോക്ക് ഇട്ട് അതിൻ്റെ ഉള്ളിൽ അടി ഇരിക്കുകയാണെങ്കിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ തല വെച്ച് കൊടുക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകരുത്. കാരണം ഇതേപോലെ കണക്കിന് കിട്ടും, കാരണം ആ എനിമി അവിടെ ഫൂട്ട് തരാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവ അതിൻ്റെ ഉള്ളിൽ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നമുക്കൊരിക്കലും മനസ്സിലാവില്ല, കാരണം അവൻ ഫൂട്ട് തരാണ്ട് അവിടെ അടി ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ അവനക്ക് നമ്മൾ ഫൂട്ട് നമ്മൾ പൊസിഷനെല്ലാം മനസ്സിലാവും, കാരണം നമ്മളത് നടന്നിട്ടാണ് നോക്കുന്നത് എല്ലാ സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്ക് നമ്മൾ പൊസിഷൻ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു സ്മോക്ക് കയ്യുന്ന വരെ വെയിറ്റ് ചെയ്യുക. കയ്യണീന് മുന്നേ പോയി തലട്ട് കഴിഞ്ഞാൽ കടി എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ അത് കയ്യോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു പാമ്പിനെ കൊല്ലാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സെയിം പൊസിഷനിൽ പോയി അടിക്കാതെ നേരെ പൊസിഷൻ മാറ്റി ട്രൈ ചെയ്ത് നോക്കുക. കാരണം ആ ഒരു പാമ്പ് നമ്മൾ ആ നേരത്തെ അടിച്ച പൊസിഷനിലോട്ടായിരിക്കും നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവനെ നൈസായിട്ട് അടിച്ചുറക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ അടുത്ത പോയിന്റാണ് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എനിവൺ. അതായത് ഇപ്പോൾ എനിമി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവൻ ഒറ്റക്കാണെന്ന് കണ്ടിട്ട് ഒരിക്കലും അങ്ങ് കയറി ചെന്ന് കണ്ണും പൂട്ടി ചെന്ന് അവനെ പോയി അടിക്കാൻ പാടില്ല, ചിലപ്പോൾ കണക്കിന് കിട്ടും. ഓക്കെ, അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സും അതേപോലെ തന്നെ ഞാൻ ഒറ്റക്കാണെന്നൊക്കെ കണ്ടിട്ടാണ് അവർ നേരെ അങ്ങ് ബ്ലൈൻഡായിട്ട് ചാടി കയറി അടിക്കാൻ വന്നത്. പക്ഷേ അവിടെ അവർ ഫെയിലായി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഒരു പ്ലെയറിന് അവൻ്റെ ഡ്രസ്സ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലായില്ല അവൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഒന്നും കണ്ടിട്ട് ഒരിക്കലും വില എടുത്താൻ പാടില്ല. എന്ന് വെച്ചാൽ ഞാൻ വലിയ പ്ലെയർ ആണെന്നല്ല, ഞാൻ ഒരു നോർമൽ പ്ലെയർ ആണ്. ഇപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എനിമീൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് എടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ എനിമീനെ കണ്ടു, ഈ ഒരു ഇങ്ങനത്തെ ഈ ഒരു ന്യൂബ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടു, അപ്പോൾ അങ്ങനൊന്നും അവനെ ഒരിക്കലും വില ഇരുത്താൻ പാടില്ല. അത് നിങ്ങൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. തൊട്ടടുത്ത എനിമി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ത്രോബിൾസൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യണം, അതൊക്കെ ശരിയാണ്. ഇനിയിപ്പോൾ ആ ഒരു ത്രോബിളിൽ എനിമി വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏകദേശം രൂപം വെച്ചിട്ട് എനിമീൻ്റെ പൊസിഷൻ നമുക്ക് ഏകദേശം അറിയില്ല, അത് വെച്ചിട്ട് വീണ്ടും നമ്മളെ കയ്യിൽ എന്താണുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അവനെ പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ അവൻ ആ തീ പിടിച്ചിട്ടുണ്ട്, തീ പിടിച്ച് ഓടുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവൻ വീണ്ടുണ്ട്. പക്ഷേ ത്രോബിൾസ് യൂസ് ചെയ്യുമ്പോൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊണ്ട് പറ്റൂല, പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് എങ്ങനെ നോക്കിയിട്ടും ആ ഒരു നീഡ് അങ്ങോട്ട് പോകുന്നില്ല, പൊസിഷൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കണം. ഓക്കെ, പക്ഷേ എനിക്കിവിടെ പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പക്ഷേ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ സാധനം പൊട്ടി ഞാൻ ചത്തു. സോളോ സ്ക്വാഡാണ്, ഒരു പ്രാവശ്യം നോക്കാമുള്ള ചാൻസും കൂടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ടൈമും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ അച്ഛന്മാർ, നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിത് കുറേ ദിവസമായി ഇങ്ങനത്തെ ടിപ്സ് ആൻഡ് ടെക്സ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എന്ത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഞാൻ അതേപോലെ വീഡിയോ ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ വീണ്ടും കാണുന്ന വരെ വാൾട്ടർ ഗെയിമിംഗ് സൈനിങ് ഓഫ്. പിന്നെ സബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തു, കാരണം നമ്മൾ റോഡിച്ച് 150K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.